കർത്താവിൻ്റെ കുട്ടാരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് പെന്തക്കോസ്റ്റ് പെരുന്നാൾ ദിവസമാണ്. സഭ വളരെ ഭംഗിയായി ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു പെരുന്നാൾ ദിനമാണ്. പുറപ്പാട് പുസ്തകം 23 അധ്യായത്തിൽ നിന്നാണ് പെന്തക്കോസ്റ്റ് പെരുന്നാളിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത്. യഹൂദന്മാരുടെ പ്രധാന പെരുന്നാളുകൾ, 7 പെരുന്നാളുകൾ ഉണ്ടായെങ്കിലും 3 പെരുന്നാളുകൾ വളരെ പ്രധാനമായി അവർ കൊണ്ടാടാറുണ്ട്. പെസഹ, പെന്തക്കോസ്തി, കൂടാര പെരുന്നാൾ. പെന്തക്കോസ്തി എന്ന പദത്തിൻ്റെ അർത്ഥം 50-ാം ദിവസം അല്ലെങ്കിൽ 50-ാമത്തേത് എന്നാണ്. പെസഹ പെരുന്നാൾ കഴിഞ്ഞ് 50-ാം ദിവസം ഇസ്രായേൽ മക്കൾ കൊയ്ത്ത് പെരുന്നാളായി, ദ ഫീസ്റ്റ് ഓഫ് ദ ഹാർവെസ്റ്റ്, കൊയ്ത്ത് പെരുന്നാളായി ആചരിക്കുന്ന വലിയ ഒന്നാണിത്. ഇതിന് വാരപ്പെരുന്നാൾ എന്നുകൂടി വിളിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ആഴ്ചകളുടെ പെരുന്നാൾ എന്ന്. 7 ആഴ്ചകൾ, അതിൻ്റെ പൂർണ്ണതയുടെ സംഖ്യയാണ് 7 എന്നുള്ളത് നമുക്കറിയാമല്ലോ. 7 ആഴ്ചകൾ പൂർണ്ണമാകുമ്പോൾ, പെസഹ കഴിഞ്ഞ് 7 ആഴ്ചകൾ പൂർണ്ണമാകുമ്പോൾ, ആ 7 ആഴ്ചകൾ പൂർണ്ണമാകുന്ന വാരപ്പെരുന്നാൾ എന്ന് വിളിക്കാറുണ്ട്. കൊയ്ത്തുത്സവം എന്നും വാരപ്പെരുന്നാളെന്നും പെന്തക്കോസ്തി എന്നുമൊക്കെ വിളിക്കുന്നുണ്ട്. തുടർന്ന് മോശയ്ക്ക് സീനായ് മലയിൽ വെച്ച് യഹോവയായ ദൈവം ന്യായപ്രമാണം നൽകിയതിൻ്റെ അനുസ്മരണ കൂടിയായി ഈ പെരുന്നാളിനെ ഇസ്രായേൽ മക്കൾ ആഘോഷിക്കുന്നതായി നാം കാണുന്നു. എന്നാൽ ക്രൈസ്തവ മതത്തിലേക്ക് വരുമ്പോൾ അത് യഹൂദന്മാരുടെ പേരുകൾ സ്വീകരിച്ചിരിക്കുന്നുവെങ്കിലും അതിനപ്പുറമായ ചില അർത്ഥങ്ങളാണ് പെന്തക്കോസ്തിക്ക് നാം നൽകുന്നത്. തീർച്ചയായും ആക്ഷരികമായി 50-ാം ദിവസം നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ്റെ പാസ്ക അല്ലെങ്കിൽ പാസവ, ഉയർപ്പിന് ശേഷം വരുന്ന 50-ാം ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ 50 ദിവസമായി ഉത്ഥാനത്തിൻ്റെയും തുടർന്ന് സ്വർഗാരോഹണത്തിൻ്റെയും നാളുകളിലൂടെ നാം യാത്ര ചെയ്തുവെങ്കിൽ ഇന്ന് പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ നൽകിയിരുന്ന വാഗ്ദാനപ്രകാരവും നൽകിയ കൽപ്പനപ്രകാരവും സ്ലീഹന്മാരും മറ്റുള്ളവരും യെരുസലേമിൽ ഒരുമിച്ച് ഒരു മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അഗ്നിനാവുകളുടെ രൂപത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ അവരുടെ മേൽ ഇറങ്ങി വരുന്ന വലിയ അനുഭവത്തെയാണ് നാം ഈ പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിലൂടെ കാണുന്നത്. തീർച്ചയായും അവിടെ സംഭവിച്ചത് എന്താ നമുക്ക് നല്ലതുപോലെ അറിയാം. സംഭവിച്ചത് പല ദേശങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്ക് സ്ലീഹന്മാരുടെ ഭാഷ അവർക്ക് അവരവരുടെ ഭാഷകളിൽ മനസ്സിലായതായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ബാബേൽ ഗോപുരത്തെ തകർക്കുകയും ഭാഷ കലക്കിക്കളയുകയും ചെയ്തതായ ഒരു സംഭവം ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്നാൽ കലക്കിക്കളഞ്ഞ ഭാഷയെ വീണ്ടും ഏകോപിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വരമാണ് ഈ പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിലൂടെ കാണുന്നത്. ഭാഷകൾ വിവിധങ്ങളുണ്ടായെങ്കിലും എല്ലാ ഭാഷകൾക്കും അതീതമായി നിൽക്കുന്ന ദൈവസ്നേഹമാകുന്ന റിയൽ ലാംഗ്വേജ് ഓഫ് ഗോഡ് ഇവിടെ ഉദ്ദീപിപ്പിക്കപ്പെടുന്ന വലിയൊരു അനുഭവമായിട്ടാണ് ഈ പെന്തക്കോസ്തിൻ്റെ അനുഭവത്തെ നാം കാണുന്നത്. നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ സ്വർഗത്തിലേക്ക് കരയേറുന്നതിന് മുമ്പ് സ്ലീഹന്മാർക്ക് നൽകിയതായ വാഗ്ദാനം പ്രകാരം അവർ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയുടെ ഫലമായി അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് അഗ്നിനാവിൻ്റെ രൂപത്തിൽ പ്രവേശിക്കുകയും അതിനെ സ്വീകരിച്ചുകൊണ്ട് അവർ ലോകമൊക്കെയും പോയി സുവിശേഷം അറിയിക്കുകയും പരിശുദ്ധ സഭയെ സ്ഥാപിക്കുകയും ചെയ്തുവെങ്കിൽ നമ്മെ സംബന്ധിച്ച് ഇതൊരു ഓർമ്മ പുതുക്കലല്ല, പിന്നെയോ പരിശുദ്ധ മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മിൽ കുടികൊള്ളുന്ന, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ്, നമ്മിൽ കുടികൊള്ളുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ ഉദ്ദീപിപ്പിക്കുവാനും നമ്മിലുള്ളതായ കരകളെ മാറ്റി പരിശുദ്ധ റൂഹായെ പ്രകാശിപ്പിക്കുവാനുമുള്ള നമ്മുടെ നിയോഗത്തെയാണ് നാം ഈ പെരുന്നാൾ ദിനത്തിലൂടെ കാണുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായി നാം ഓർത്തു പറയണം. പെന്തക്കോസ്തി ശുശ്രൂഷയ്ക്ക്
അതിൻ്റെ ആരാധന ക്രമത്തിൽ എഴുതിയിരിക്കുന്നത് മുട്ടുകുത്തലിൻ്റെ ക്രമം എന്നാണ്. നമുക്കറിയാം മൂന്ന് ശുശ്രൂഷകളാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാടെയും മൂന്ന് ത്രിയേക ദൈവത്തിലെ മൂന്ന് ആളത്വങ്ങളോട് ചേർന്ന് ഉള്ള മൂന്ന് ശുശ്രൂഷകളാണ് നാം ഇവിടെ നടത്തുന്നത്. ഈ മൂന്ന് ശുശ്രൂഷയുടെ അവസാന ഭാഗമായി മുട്ടുകുത്തി നിന്ന് ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും നമ്മിലുള്ളതായ ദൈവത്തിൻ്റെ പരിശുദ്ധയെ ഉദ്ദീപിപ്പിക്കണമെന്ന് പ്രത്യേകമായി അപേക്ഷിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനയുണ്ട്. രഹസ്യപ്രാർത്ഥനകൾ കാർമ്മികം ചെല്ലുമ്പോൾ വിശ്വാസികൾ കുറിയലായുസവൻ ചൊല്ലി ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് മുട്ടിപ്പായി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തങ്ങളിലുള്ളതായ ദൈവത്തിൻ്റെ ആത്മാവ് ഉദ്ദീപിപ്പിക്കപ്പെടുമെന്നും ആ പുതുക്കത്തിൽ ജീവിക്കുവാനുള്ള ദൈവകൃപ അവർക്ക് ലഭിക്കുമെന്ന് നാം ഉറച്ച് വിശ്വസിക്കുന്നു. വെള്ളം കുടയുന്നതായ ഒരു ശുശ്രൂഷ ഇവിടെ അതിൻ്റെ ഓരോ മുട്ടുകുത്തലിൻ്റെ അവസാനമുണ്ടെന്ന് നമുക്കറിയാം. ജലം, അഗ്നി, വായു ഇതെല്ലാം പല സമയങ്ങളിലായി വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധയുടെ അടയാളങ്ങളായി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. എസക്കിയേൽ പുസ്തകം 47 അധ്യായത്തിലും വെളിപാട് പുസ്തകം 22 അധ്യായത്തിലും ബലിപീഠത്തിൻ്റെ അടിയിലൂടെ ഒഴുകുന്നതായ നദിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ തന്നെ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുവെന്ന്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്ന ജലത്തെ സഭ സ്വീകരിക്കുകയും ആ സ്വീകരണം വഴി ഉദ്ദീപനത്തിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പരമപ്രധാനമായിട്ട് ഇരിക്കുന്നത്. ഞാനെൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. നമ്മിലെല്ലാവരിലും ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. എന്നാൽ അതിനെ തിരിച്ചറിയുവാനും ആ തിരിച്ചറിവ് ജീവിതത്തിൻ്റെ ഭാഗമാക്കി ക്രമീകൃതമായി ജീവിച്ചു പോകുവാനും നമുക്ക് ഇടയാകണം എന്നുള്ളതാണ് ഈ ദിവസം പ്രത്യേകമായി നമ്മോട് ഓർപ്പിക്കുന്നത്. സഭാമക്കൾ എന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ പരിസ്ഥിതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധയുടെ കൃപാവരങ്ങൾ നമ്മിലുണ്ടാകണമെന്നും ഈ ലോകത്തിൽ നിന്ന് മഹാമാരി ഒഴിഞ്ഞു പോകണമെന്നും മുട്ടിപ്പായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊള്ളട്ടെ. അതുപോലെ തന്നെ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടിയും പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിക്ക് വേണ്ടിയും അഭിയുന്ന പിതാക്കന്മാർക്ക് വേണ്ടിയും പട്ടക്കാർക്ക് വേണ്ടിയും ഷെമ്മാശന്മാർക്ക് വേണ്ടിയും സന്യസ്തർക്ക് വേണ്ടിയും നമ്മുടെ ഓരോ കുടുംബത്തിനു വേണ്ടിയും വിശ്വാസികൾക്ക് വേണ്ടിയും ദൈവസന്നിധിയിൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമൂഹവും സഭയും അവയൊക്കെ അതിജീവിച്ച് അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നമുക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതേസമയം തന്നെ പരിശുദ്ധനായ പൗലോസ് ലിഹ ഗലാത്തിയർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ സ്വീകരിക്കുമ്പോൾ നമ്മിൽ നിന്ന് പുറപ്പെടേണ്ട പരിശുദ്ധാത്മാവിൻ്റെ ഫലമുണ്ട്. അതിൻ്റെ ആത്യന്തികമായി നിൽക്കുന്നത് ദൈവസ്നേഹമാണ്. ബാക്കി 9 കാര്യങ്ങൾ 5:22 വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ. ആത്യന്തികമായി ദൈവസ്നേഹത്തെ നിലനിർത്തുന്ന ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ശിഖരങ്ങളായി ബ്രാഞ്ചുകളായി നാം ഓരോരുത്തരും മാറുന്ന നമ്മെ തന്നെ ദൈവത്തോട് ഒട്ടിപ്പിടിപ്പിക്കുന്ന വലിയൊരു അനുഭവത്തിൻ്റെ അനുഭവം കൂടിയായിട്ട് നാം ഇതിനെ കാണണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. ഞാനെൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. സർവശക്തൻ്റെ കൃപ നമ്മുടെ എല്ലാവരുടെ മേൽ ഈ ശുശ്രൂഷ വഴിയും തുടർന്നുള്ള നമ്മുടെ ജീവിതം വഴിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.